ബിഗ് ഡേറ്റ എന്ന ടെക്നോളജി നമ്മളുടെ ടെക് വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അതുമാത്രമല്ല, എവറി ന്യൂ ബിസിനസ് ന്യൂ ഏജ് ബിസിനസ് സ്റ്റാർട്ടഡ് ഇൻട്രൊഡ്യൂസിങ് ബിഗ് ഡേറ്റ ഇൻ ദെയർ ബിസിനസ് പ്രോസസ് ഇൻ ഇറ്റ് സ്റ്റാർട്ട് ഇറ്റ്സെൽഫ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനിയുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ബിഗ് ഡേറ്റയുടെ ഇൻഫ്ലുവൻസ് വളരെയധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ബിഗ് ഡേറ്റ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ ഡേറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് പ്രൊഫഷണൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഇതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളൊരു ജോബ് സൈറ്റിൽ കാണുമ്പോൾ, നമ്മൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ, ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന റോൾ പലതും ഡേറ്റ അനലിറ്റിക്സിൻ്റെ റോളായിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിക്സിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വയ്ക്കുമ്പോൾ ശരിക്കും നമുക്ക് ആവശ്യം ഒരു ഡേറ്റ സയൻറ്റിസ്റ്റിനെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയുള്ള റോൾ, എന്താണ് ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊഫഷനിൽ ആവശ്യം വരേണ്ട സ്കിൽസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെപ്പറ്റി ഫോക്കസ് ചെയ്തിട്ട്, എന്താണ് ശരിക്കും ഡേറ്റ സയൻറ്റിസ്റ്റ്, എന്താണ് ശരിക്കും ഡേറ്റ അനലിറ്റിക്സ് പ്രൊഫഷണൽ, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, എന്തൊക്കെ സ്കിൽസ് വേണം ടു ബിക്കം എ ഡേറ്റ സയൻറ്റിസ്റ്റ് ഓർ ഡേറ്റ അനലിറ്റിക്സ് പ്രൊഫഷണൽ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഇസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ എന്താണ് ഡേറ്റ സയൻസ്? ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ സബ്ജക്റ്റ് ആണ്, ബ്രോഡർ റിസർച്ച് സബ്ജക്റ്റ് ആണെന്ന് പറയാം. അതായത് ദ പേർപ്പസ് ഓഫ് ഡേറ്റ സയൻസ് ഈസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ദ പാറ്റേൺസ്. അതായത് നമ്മളൊരു ബിഗ് ലാർജ് ഡേറ്റാസ്, അതാണല്ലോ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്, നമുക്ക് ആ ഡേറ്റ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡാറ്റ ആയിരിക്കും, സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതിൽ തമ്മിൽ എന്താണ് കോറിലേഷൻ, എങ്ങനെ ഈ ഡേറ്റ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുക, അതിലെ സയൻസ്, ഡേറ്റയിലെ സയൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡേറ്റ സയൻസിൻ്റെ പെർപ്പസ്. അതായത് ശരിക്കും നമ്മളൊരു ഒരു ആൻസർ അല്ല അവിടെ കണ്ടുപിടിക്കുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഡേറ്റ സയൻസ് വിൽ ആസ്ക് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ഫോർ വിച്ച് വിൽ നോട്ട് ഹാവ് എൻ ആൻസർ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഡേറ്റ സയൻസ് ഡാറ്റ സയൻറ്റിസ്റ്റുകൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് എത്തിപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ടൂൾസ് സച്ച് ആസ് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമെറ്റിക്കൽ ടൂൾസ്, ഇങ്ങനെയുള്ള ഒരുപാട് റിസർച്ച് ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ അൺസ്ട്രക്ചേർഡും സ്ട്രക്ചേർഡ് ഡാറ്റ വെച്ചിട്ട് ഇത്രയും ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. അത് നമ്മളൊരു ലോവസ്റ്റ് ലെവലൊരു മെക്കാനിക് ഫൈൻഡിങ് ആൻ ആൻസർ ടു ഒരു ഫിക്സിങ് എ കാർ, അന്ന് മുതൽ ഒരു റിസർച്ച് സ്കോളർ ഫൈൻഡിങ് എ ഡിസ്കവറി വരെ ഈ സയൻസ് നമ്മൾ കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ, ആ നമ്മൾ മെക്കാനിക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു കാർ പെട്ടെന്ന് അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫാകുമ്പോൾ അതിന് പല റീസൺസ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് സ്പീഡ് വരുമ്പോഴായിരിക്കും സ്റ്റോപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ റേഡിയോ ഓൺ ആയിരിക്കുമ്പോഴായിരിക്കും ഓഫ് ആവുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിർത്തിയിട്ടിരിക്കുമ്പോഴായിരിക്കും ഓഫ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കേസസ് പാറ്റേൺസ് കണ്ടുപിടിച്ച് അത് എങ്ങനെയാണ് ഇതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇഷ്യൂസിലേക്കുള്ളത് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ വിശദീകരിക്കാം. അപ്പോൾ എന്തായാലും ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്, ഡേറ്റ സയൻസ് ഞാൻ പറഞ്ഞ ഒരു റിസർച്ച് കൈൻഡ് ഓഫ് കാറ്റഗറി ആകുമ്പോൾ, ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും താഴോട്ട് ഇറങ്ങി വന്ന് അവർ വർക്ക് ചെയ്യുന്ന ബിസിനസ്സിലെ ഡേറ്റയൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് പ്രെഡിക്റ്റീവ് മോഡൽസ് ബിൽഡ് ചെയ്യുന്നവരാണ്. കൂടുതലും ആൻസേഴ്സ് കണ്ടുപിടിക്കുക ടു ദെയർ ബിസിനസ് പ്രോബ്ലംസ് ആണ് ഈ ഡേറ്റ അനലിസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ കോഹ്ലിയുടെ സെഞ്ചുറി എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ളത് നോക്കുമ്പോൾ, ആ ബിസിനസ് പ്രോബ്ലം, അതായത് വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ കോഹ്ലിയുടെ പെർഫോമൻസ്, അവിടെയുള്ള ഡാറ്റ വെച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. അതായത് കോഹ്ലി ഇത്രയും സെഞ്ചുറികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ എത്ര സെഞ്ചുറികൾ അടിക്കാം, നമ്മൾ പ്രെഡിക്റ്റീവ് അനാലിസിസ് ചെയ്യുന്നു. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിലൂടെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ഇതുവരെയുള്ള റിസർച്ച് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത വേൾഡ് കപ്പിൽ കോഹ്ലി ഇത്രയും സെഞ്ചുറി അടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള അനാലിസിസ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള അനാലിസിസ് ഒരു ബിസിനസ് പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് അതൊരു ഡേറ്റ അനലിസ്റ്റ്, അതായത് ഡേറ്റ അനലിസ്റ്റിൻ്റെ റോളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ സയൻസും അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള നമ്മളെ കോർ പാർട്ട് ഓഫ് അവർ വീഡിയോ.
അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡേറ്റ ഈ കംപ്ലീറ്റ് പ്രോസസ്സും ഒരിക്കലും ഡിസ്കണക്റ്റഡ് അല്ല. അതായത് ഡേറ്റ സയൻറ്റിസ്റ്റ് വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഡേറ്റ അനലറ്റിക്സ് ടീം വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ മനസ്സിലാക്കി. ഇതെപ്പോഴും കണക്റ്റഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഹയറാർക്കി നോക്കുമ്പോൾ ആദ്യം നമ്മളെന്താണ് ചെയ്യുന്നത്? കലക്റ്റിംഗ് ദ ഡേറ്റ. അവിടെയാണ് ഡേറ്റ എഞ്ചിനീയേഴ്സിൻ്റെ പാർട്ട് വരുന്നത്. നമ്മൾ കലക്റ്റിംഗ് ഹോൾ കൈൻഡ് ഓഫ് ഡേറ്റ ഫ്രം എവറിവെയർ. ലോഗ്സ് ആവാം, ഫേസ്ബുക്ക് ആവാം, ഇൻസ്റ്റാഗ്രാം ആവാം, റിയൽ ടൈം ഡാറ്റ ആവാം, പ്രോസസ് ഡാറ്റ ആവാം, ട്രാൻസാക്ഷൻ ഡാറ്റ ആവാം. ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം കലക്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ ഇതിനെ നമ്മളൊരു സ്റ്റോർ ചെയ്യുന്നു ഇന്നെ സം ഡേറ്റാ ബേസോ സംവെയർ. ആദ്യം അതിന് മുന്നേ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. അതായത് നമുക്ക് വേണ്ട ഒരുപാട് അൺവാണ്ടഡ് ഡാറ്റ ആയിരിക്കും. അൺവാണ്ടഡ് പറഞ്ഞാൽ ഇറ്റ് മേക്സ് നോ സിഗ്നൽ ടു ദ പ്രഡിക്ഷൻ. അപ്പോൾ അതിനൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ഡേറ്റ എഞ്ചിനീയേഴ്സിൻ്റെ ജോബാണ്. അവർ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഒരു സ്ഥലത്ത് മൂവ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ഈ സ്റ്റോർ ചെയ്ത ഡേറ്റേനെ ഇവർ ഈ അനലിറ്റിക്സ് ഡേറ്റ എഞ്ചിനീയേഴ്സ് തന്നെ കൺവേർട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് യൂസ് ഫോർ പ്രെഡിക്റ്റീവ് മോഡൽസ്. നെക്സ്റ്റ് ലെയറിലാണ് ശരിക്കും ഡേറ്റ അനലറ്റിക്സിൻ്റെ റോൾ വരുന്നത്. അവരാണ് ഇതിനെ ടാഗ് ചെയ്തിട്ട് അനാലിറ്റിക് ടൂൾസ് ബി ഐ ഇൻ്റലിജൻസ് ടൂൾസ് ഒക്കെ വെച്ചിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് കുറച്ച് ആക്ഷനബിൾ ഔട്ട്കം ആക്കിയിട്ട് മാനേജ്മെൻറ്റിന് കൊടുക്കാൻ ഇവർ പറ്റുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലാണ് ശരിക്കും ഡേറ്റ സയൻറ്റിസ്റ്റുകളുടെ റോൾ വരുന്നത്. അവിടെയാണ് ഈ ടെസ്റ്റിംഗ് മെഷീൻ ലേണിംഗ് ഒക്കെ വെച്ചിട്ട് ഇതിനെ കൂടുതൽ ട്രെയിനിങ് ഡേറ്റ ടെസ്റ്റിംഗ് ഡേറ്റ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ. അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പസ്റ്റ് ലെയർ അതായത് എ ഐ ലെയർ ആർട്ടിഫിഷ്യൽ, അതായത് നമ്മൾ ഓൾറെഡി അത്രയും ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇത് നമ്മളൊരു ഹ്യൂമനെ പോലെ ചിന്തിക്കാവുന്ന ഡേറ്റയാക്കി മാറ്റുന്ന ടോപ്പ് മോസ്റ്റ് ലെയറിലേക്ക് നമ്മൾ മാറ്റുന്നു. ആ ടോപ്പ് മോസ്റ്റ് ലെയറിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും ഡേറ്റ സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ആർ ഓൾ ഡിസ്കണക്റ്റഡ്. പക്ഷേ നമ്മൾ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് പറയുമ്പോൾ ഡേറ്റ സയൻസിന് ബ്രോഡർ ഏരിയയിൽ നമ്മൾ കാണേണ്ടി വരും. ഡേറ്റ അനാലിറ്റിക്സ് ആ തേർഡ് ലെയർ അല്ലെങ്കിൽ ഫോർത്ത് ലെയർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വെരി സ്പെസിഫിക് ടു ഫൈൻഡിങ് ആൻസേഴ്സ് ടു ദെയർ ബിസിനസ് പ്രോബ്ലംസ്. അപ്പോൾ ഒരു സ്കിൽ സെറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഡേറ്റ സയൻസ് സയൻറ്റിസ്റ്റിന് വേണ്ട സ്കിൽ സെറ്റും ഡേറ്റ അനാലിറ്റിക്സ് പ്രൊഫഷണൽ വേണ്ട സ്കിൽ സെറ്റും എന്ന് വെച്ചാൽ എന്താണ് കീ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇതായിട്ട് പറയാം. കൂടുതലും ഡേറ്റ സയൻറ്റിസ്റ്റിന് ഡേറ്റ മോഡലിംഗ്, ഡേറ്റ എങ്ങനെ മോഡൽ ചെയ്യാം എന്നുള്ളതും, അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും പ്രെഡിക്റ്റീവ് അനാലിസിസും, അതുപോലെ തന്നെ സ്ട്രോങ് കമ്പ്യൂട്ടർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ആവശ്യം വരും. അപ്പോൾ ഡേറ്റ അനാലിറ്റിക്സ് ആകുമ്പോൾ കുറച്ചുകൂടെ താണ അത്രയ്ക്ക് അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ലെവൽ പോകേണ്ട. അവർ കൂടുതലും കൂടുതൽ ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജസും അത് അവിടെ നമ്മളെങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നു, മാത്തമെറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു ഉള്ളതുള്ള സ്കിൽ സെറ്റാണ് വേണ്ടത്. അതാണ് സ്കിൽ സെറ്റിനെ പറ്റി. രണ്ടാമത്തത് ഇതിൻ്റെ സ്കോപ്പ്, എവിടെയാണ് നമ്മൾ, അതായത് ഡേറ്റ സയൻസ് വിൽ ബി ഇൻ ദ മാക്രോ ലെവൽ, ടോപ്പ് ലെവലാണെങ്കിൽ മൈക്രോ ലെവലിലാണ് ഡേറ്റ അനാലിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് എക്സ്പ്ലോറേഷൻ, എവിടെയൊക്കെ നമ്മൾ ഇവരുടെ എക്സ്പ്ലോറേഷൻ എവിടെയാണ്, ഡേറ്റ അനാലിറ്റിക്സിൻ്റെ എക്സ്പ്ലോറേഷൻ എവിടെയാണ്. ഡേറ്റ സയൻസ് ഓൾവേസ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ബിഗ് ഡേറ്റ അൺസ്ട്രക്ചേർഡ് ഡേറ്റയിലാണ് കൂടുതലും, സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡിലാണ് കൂടുതലും മാസ് എമൗണ്ട് ഓഫ് ഡേറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ അനലിറ്റിക്സിൻ്റെ എക്സ്പ്ലോറേഷൻ നോക്കുമ്പോൾ കൂടുതലും ഡേറ്റ വിഷ്വലൈസേഷൻ അതുപോലെ തന്നെ ബിസിനസ് ഇൻ്റലിജൻസ് അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ഡേറ്റയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഗോൾസ് എന്താണ്? ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഡിസ്കവർ ന്യൂ ക്വസ്റ്റ്യൻസ് ടു ഫൈൻഡ് ഇന്നൊവേഷൻസ് എന്ന് പറയാം. പക്ഷേ ഡേറ്റ അനലിറ്റിക്സ് പ്രൊഫഷണൽസ് ഓൾവേസ് ലുക്ക് ഫോർ ഫൈൻഡിങ് ആൻസേഴ്സ് ടു ദെയർ ബിസിനസ് പ്രോബ്ലംസ്. കുറച്ചുകൂടെ താഴെയുള്ള ലെവലാണ്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറൻസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ്, എന്താണ് ഒരു ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് റൈറ്റ് ചെയ്യുക. ഇതൊരു വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായി കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു സൂൺ.